ഞാൻ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥി ആണ്. ആറാം ദിവസം പ്രഭാതത്തിൽ എല്ലാ ദേവീ ദേവന്മാരും പവന ദേവൻ്റെ ആശയം അനുസരിച്ച് മാലിന്യ വിമുക്ത ഭൂമിക്കായി ഒരു സൈക്കിൾ യജ്ഞം നടത്തി മനുഷ്യരെ ബോധവൽക്കരിക്കുന്നതിനായി ഒരു ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായി എല്ലാ ദേവീദേവന്മാരും മൈതാനത്തിലേക്ക് സൈക്കിളിൽ ചെന്ന് ഒരു മണിക്കൂർ സൈക്കിൾ യജ്ഞം നടത്തി. അതിനുശേഷം പവനദേവൻ മാലിന്യ നിർമാർജനത്തെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചുമുള്ള ഒരു ക്ലാസ് എല്ലാ ദേവീദേവന്മാർക്കുമായി നൽകി. മാലിന്യ വിമുക്തമായ ഒരു അന്തരീക്ഷത്തിലെ മനുഷ്യന് സുഖകരമായ സുന്ദരമായ ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കുന്നതിന് സാധിക്കുകയുള്ളൂ. മാലിന്യ വിമുക്തമായ ഒരു ഭൂമി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിയും മനസ്സിൽ ഭൂമിയെ ആരാധിച്ചുകൊണ്ട് മാലിന്യ വിമുക്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അന്തരീക്ഷം അതേപോലെ തന്നെ, സമുദ്രം അതേപോലെ തന്നെ, ഭൂമിയുടെ ഉപരിപതലം, ഇവയെല്ലാം മാലിന്യങ്ങളാൽ കുമിഞ്ഞുകൂടിയിരിക്കുന്നതിനാൽ ഇത് തിരിച്ചുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആയതിനാൽ എല്ലാ മനുഷ്യരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഭൂമിയെ മാലിന്യ വിമുക്തമാക്കിയാൽ നിങ്ങൾക്ക് ഭൂമിയിൽ കുറേ കാലം കൂടിയും സുഖമായി ജീവിക്കാം എന്ന് പറഞ്ഞ് പവനദേവൻ തൻ്റെ ക്ലാസ് അവസാനിപ്പിച്ചു. എല്ലാ ദേവീദേവന്മാരും അവിടെ നിന്നും നേരെ ഭക്ഷണശാലയിലേക്ക് ചെന്ന് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് നേരെ പ്രധാന വീതിയിലേക്ക് പുറപ്പെട്ടു. പ്രധാന വീതിയിൽ എത്തി അവർ അവരവരുടെ സ്ഥാനം പിടിച്ചു. കൃത്യം 9:30 അഴിമതി എന്ത് എങ്ങനെ ഇല്ലാതാക്കാം എന്ന ഒരു പ്രബന്ധം അള്ള അവതരിപ്പിക്കുന്നത് ആയിരിക്കും. തലേ ദിവസം തന്നെ മറ്റ് മത പണ്ഡിതന്മാരുമായി സംസാരിച്ച് തയ്യാറാക്കിയ ഒരു പ്രബന്ധമാണ് അല്ല അവിടെ അവതരിപ്പിക്കുന്നത്. എന്താണ് അഴിമതി എന്നതിനെ കുറിച്ചും അതെങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചുമുള്ള ഒരു പ്രബന്ധമാണ് അതിൽ ഉള്ളടക്കം. കൃത്യം 9:30 തന്നെ പ്രധാന വീതിയിൽ അള്ള പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അള്ള തൻ്റെ പ്രസംഗം ആരംഭിച്ചു. അഴിമതി എന്നാൽ എന്താണ് ആദ്യമായി നമുക്ക് അറിയേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഒരു അഴിമതി എന്ന് പറയുന്നത്, ഒരു പ്രൊജക്റ്റ് നടത്തുമ്പോൾ അതിൽ നിന്നും ആരാണോ നടത്തുന്നത് അവർ നേടുന്ന കമ്മീഷനെയാണ് നമ്മൾ അഴിമതി
തുകയായിട്ട് കാണുന്നത്. ഏതൊരു വ്യക്തി ഒരു പ്രൊജക്റ്റ് അവതരിപ്പിക്കുമ്പോഴും അവരവർക്ക് വിശ്വസ്തമായ ആൾക്കാരെയാണ് അതിനായി നിയോഗിക്കുക. ഏതു പാർട്ടിയായാലും പൊതുവായിട്ട് ആ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെയായിരിക്കും ആ ഒരു പ്രൊജക്റ്റ് നടത്തുന്നതിന് അവരെ ഉപയോഗിക്കുക. അങ്ങനെയുള്ളതായിട്ടുള്ള അത്തരം പ്രൊജക്റ്റുകൾ 100% കണക്ക് സബ്മിറ്റ് ചെയ്ത് അതിലെ കാര്യങ്ങൾ തെറ്റുകൾ കണ്ടെത്തി അത് ചൂണ്ടിക്കാണിക്കുകയല്ല യഥാർത്ഥത്തില് മറ്റ് പാർട്ടിയിലുള്ളവര് ചെയ്യേണ്ടത്. ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ 80% അതിനായി ചെലവഴിക്കപ്പെട്ട കാശ് ആ പ്രൊജക്റ്റിനായി ഉപയോഗിച്ചോ എന്ന് ആദ്യം കണ്ടെത്തുക. 80% മുകളിലുള്ളതായിട്ടുള്ള തുക പാർട്ടി അല്ലെങ്കിൽ നടത്തുന്ന വ്യക്തി യാതൊരു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവരുടെ കമ്മീഷനായി എടുക്കുന്നതിൽ നമ്മൾ അവരെ കുറ്റം പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ 80% തുകയ്ക്കുള്ള ഒരു പ്രൊജക്റ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ 20% ആരാണോ അവതരിപ്പിച്ചത് അവർ ആ തുക എടുക്കുന്നതിൽ എന്താണ് എല്ലാ പാർട്ടിക്കും വിഷമമായിട്ട് വരുന്നത്. ആയതിനാൽ 80% തുക ആ പ്രൊജക്റ്റിലെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ഒരു ശ്രമം മാത്രം നടത്തി കഴിഞ്ഞാൽ ഈ കാണുന്ന അഴിമതിയിലെ ഒരു 80-90% അഴിമതികളും അഴിമതികൾ അല്ലാതായിത്തീരും. അങ്ങനെ ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്ന് ഈ ഒരു അഴിമതിക്കഥ കുറച്ച് ജനങ്ങൾക്ക് സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞാൻ ഭരണപക്ഷ പ്രതിപക്ഷങ്ങളോട് അപേക്ഷിക്കുന്നു. രാഷ്ട്രീയം 1947 മുമ്പ് ഒരു ശത്രുവിന് എതിരെ ആയിരുന്നു എങ്കിൽ 1947 ശേഷം ഒരു രാഷ്ട്രീയക്കാരന് ചുറ്റും ശത്രുക്കളാണ് ഉള്ളത്. ആയതിനാൽ സ്വയം സംരക്ഷണം എന്ന രീതിയിൽ അവർ പല തെറ്റുകളിലേക്കും വഴുതി വീഴുന്നതിനും കാരണമായിത്തീരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതൊരു പ്രൊജക്റ്റിനും 80% തുക അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആ പ്രൊജക്റ്റ് അഴിമതിയില്ലാത്ത പ്രൊജക്റ്റായി കാണുകയും നടത്തുന്ന വ്യക്തിക്ക് 20% തുക നൽകുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഴിമതിരഹിതമായ ഒരു ഭൂമി സൃഷ്ടിക്കുവാനായി സാധിക്കും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ ദേവീ ദേവന്മാരും ഈ ഒരു ആശയം മനുഷ്യരിലേക്ക് എത്തിക്കുകയും മനുഷ്യരെ നന്നാക്കി എടുക്കുന്നതിനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യേണ്ടതാണ്. ഇന്ന് ഈ പ്രബന്ധം അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വേദിയിലെ കാണികളിൽ നിന്നും
കയ്യടികൾ ലഭിക്കുകയും എല്ലാവരും ഇത് അംഗീകരിക്കുകയും ചെയ്തു. തുടർന്ന് വേദിയിൽ പദ്യോച്ചാരണം, അതേപോലെ സമൂഹ നൃത്തം, അതേപോലെ ചെറിയ സ്കിറ്റ് അവതരണങ്ങൾ എന്നിവയെല്ലാം നടന്നു. അപ്പോൾ മൈക്കിലൂടെ ഒരു അനൗൺസ്മെന്റ് കേൾക്കാമായിരുന്നു. ഇന്ന് സമ്മേളനത്തിൻ്റെ അവസാന ദിവസമാണ്, ആയതിനാൽ എല്ലാ ദേവീദേവന്മാരും ഉച്ചഭക്ഷണത്തിന് ശേഷം അവരുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഒരു യാത്രയ്ക്ക് ഒരുങ്ങേണ്ടതാണ്. യാത്ര എങ്ങോട്ടാണെന്ന് സമാപന സമ്മേളനത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും. തുടരും.